ഹിന്ദി പ്രധാന ഭാഷയായും ഇന്ത്യൻ വംശജർ 44% ദ്വീപരാഷ്ട്രം. ഉദയസൂര്യന്റെ നാടെന്ന ഖ്യാതി ജപ്പാന് അവകാശപ്പെട്ടതാണെങ്കിലും ജപ്പാന് കിഴക്ക് ദക്ഷിണ പസഫിക്കിൽ ഓഷ്യാനയുടെ ഭാഗമായി ചിതറിക്കിടക്കുന്ന 300+ ദ്വീപുകളുടെ സമൂഹമായി റിപ്പബ്ലിക് ഓഫ് ഫിജിക്കാണ് ആ വിശേഷണം കൂടുതൽ അനുയോജ്യമാകുന്നത്. ഓരോ ദിവസവും അവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ സൂര്യോദയം. നമ്മൾ ഇന്ത്യയിൽ സൂര്യനെ കാണുന്നതിന് 6 മണിക്കൂർ മുമ്പ് ഫിജിയിൽ സൂര്യൻ എത്തുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഫിജി. അതിമനോഹരമായ ഭൂപ്രകൃതിയും പവിഴപ്പുറ്റുകളും തെളിമയാർന്ന കടലിനോട് ചേർന്ന് കിടക്കുന്ന കായലും ഫിജിയെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റുന്നു. 300+ ദ്വീപുകളുള്ള ഈ ഒരു ദ്വീപ സമൂഹമാണിത്. 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഫിജിയിലെ ദ്വീപുകൾ. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഫിജി അറിയപ്പെടുന്നു. 900,000+ ഫിജിയിലെ ജനസംഖ്യ. അതിൽ 87% 2 പ്രധാന ദ്വീപുകളിലായി അധിവസിക്കുന്നു. വിധുവിലാണ് തലസ്ഥാന നഗരമായ സുവാ തുറമുഖ നഗരം. ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചക്കാലത്ത് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ നഗരത്തിന് ആകർഷകമായ പ്രൗഢി നൽകുന്നു. ഫിജിയിലെ ഔദ്യോഗിക ഭാഷയും വ്യവഹാര ഭാഷയും ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഫിജിയനും ഹിന്ദിയും സംസാരിക്കുന്നു. പണ്ട് ബ്രിട്ടന്റെ കോളനി ആയിരുന്നപ്പോൾ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നതിന് അവർ ധാരാളം ഇന്ത്യക്കാരെ ഫിജിയിൽ എത്തിച്ചു. അങ്ങനെ ജനസംഖ്യയുടെ 44% ഇന്ത്യൻ വംശജരുണ്ടായി. അവർ ഫിജിയൻ കലർന്ന ഹിന്ദി ഭാഷ സംസാരിക്കുന്നു. അതോടൊപ്പം ഹിന്ദി സിനിമകൾ ഫിജിയിൽ പ്രദർശിപ്പിക്കുകയും ഇന്ത്യൻ വാർത്തകൾ ഫിജിയിലെ പത്രങ്ങൾ വായിക്കുകയും ചെയ്യുന്നു. ഫിജിയുടെ പ്രധാന വരുമാന മാർഗം ടൂറിസവും പഞ്ചസാരയുമാണ്. പവിഴപ്പുറ്റുകളും നീലത്തടാകങ്ങളും ചേർന്ന് ഫിജിയുടെ കടൽ തീരത്തെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാക്കുന്നു. ഹണിമൂൺ ടൂറിസത്തിന് പ്രശസ്ത ഇടമാണ് ഫിജി. വിസയില്ലാതെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകർക്ക് ഫിജിയിലെത്താം. ആഗമനവേളയിൽ 4 മാസത്തേക്കുള്ള സന്ദർശന പെർമിറ്റ് വിമാനത്താവളത്തിൽ ലഭിക്കും.